ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് സിമ്പിളായിട്ടൊരു ഫലൂദയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ് ഫലൂദ. നമുക്കപ്പോൾ ഫലൂദ എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് ഫലൂദ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ അര കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ, ചെറിയ മുന്തിരി, അവിൽ, നല്ല പഴുത്ത പഴം, അനാർ, ജെറി, ചോക്ലേറ്റ് ആൻഡ് ബദാം. നിങ്ങൾക്കിതിൽ മറ്റു ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഐസ്ക്രീം എടുത്തിരിക്കുന്നത് വാനില ഐസ്ക്രീമാണ്. ഞാൻ ഇതിൽ പാൽ ചേർക്കുന്നില്ല, അതിനകത്ത് പാൽപ്പൊടിയാണ് ആഡാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 പിസ്ത എസൻസുമുണ്ട്. ആദ്യം വെള്ളം നന്നായി ചൂടാക്കുക. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സേമിയ ഇടാം. സേമിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സേമിയ ഏകദേശം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡാക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്നുകൂടി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനകത്തുള്ള വെള്ളം വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇതേപോലെ ആവണം. ഇതിൻ്റെ ചൂട് പോകുന്നവരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിന് ചോക്ലേറ്റ് ഇത് അലിയിച്ചെടുത്തതാണ്. ചോക്ലേറ്റ് ഞാൻ ഒരു പാത്രത്തിലിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം വെച്ചതാണ്. ഇത് നമുക്ക് ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിൻ്റെ ചൂടൊക്കെ പോയി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് ഫലൂദ തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി ഞാൻ വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായി നമുക്ക് ചോക്ലേറ്റ് കൊണ്ട് ഓരോ വര അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഗ്ലാസ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം ഫസ്റ്റ് ആയിട്ടിടാം. ഐസ്ക്രീമിൻ്റെ മുകളിലായി സേമിയ ഇടാം. വീണ്ടും ഐസ്ക്രീം തന്നെ ഇടാം. പിന്നെ നമ്മൾ വെച്ച ഫ്രൂട്ട്സും ആപ്പിൾ കട്ട് ചെയ്തതും പിന്നെ അനാർ, ജെറി, പഴം ഇതൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ സേമിയയും കൂടി ഇടാം. സേമിയയുടെ മുകളിലായി നമുക്ക് പിസ്തയുടെ എസൻസ് ഓരോ തുള്ളിയായി ഇട്ടിച്ചെടുക്കാം. 2 തുള്ളിയോ 3 തുള്ളിയോ മതി. അതിൻ്റെ മുകളിലായി ഐസ്ക്രീം ഇട്ട് അതിൻ്റെ മുകളിൽ എസൻസ് ഇട്ടിച്ച് നമുക്കൊരു സ്പൂൺ കൊണ്ട് എല്ലാ വശങ്ങളും എത്തുന്ന വിധത്തിൽ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ടിടാം. വീണ്ടും ഐസ്ക്രീം ഇട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ജെറിയും ആപ്പിൾ പോലുള്ളതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ചോക്ലേറ്റ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ചെത്തി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഫലൂദ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഫലൂദ. വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഫലൂദ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.